അപ്പൊ 20% ആൾക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റഫറൽ നിങ്ങൾ ബിസിനസ് എടുത്ത് നോക്കിയോ, നിങ്ങൾക്ക് റഫറൽ എടുത്ത് നോക്കിയോ, ആ റഫറൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ചിലപ്പോൾ 2, 3, 4, 5, 10 പേരെ ഉണ്ടാവുള്ളൂ. ഈ സൂപ്പർ കണക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ വേണ്ട അവർക്ക് കസ്റ്റം റിവാർഡ്സ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ നിങ്ങളുടെ ലൈഫിലെ സ്പെഷ്യൽ ആയിട്ട്. ഓൾറൈറ്റ്, സീക്രട്ട് നമ്പർ 70. ഇനി 20 ദിവസമേ ഉള്ളൂ 90 days ടു സെയിൽസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. വട്ട് എ ഫാസിനേറ്റിംഗ് ജോബ്, വട്ട് എ ഫാസിനേറ്റിംഗ് ഹ്യൂമൻ യു ആർ. ഐ ആം ഫാസിനേറ്റഡ് ബൈ യു. ഞാൻ നിങ്ങളുടെ ഈ കമ്മിറ്റ്മെന്റും ഈ ഡെഡിക്കേഷനും ഈ സിൻസിയറിറ്റിയും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇടുന്ന എഫോർട്ടും അതിനുവേണ്ടിയുള്ള കൺസിസ്റ്റൻസിയെ ഞാൻ ഭയങ്കര ഡീപ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഈ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ഇടുന്നത് കൊണ്ട് നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ കോമ്പറ്റീഷൻ ഈ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ് ഇടുന്നില്ല. നിങ്ങൾ സിൻസിയർ ആയിട്ട് ആക്ഷനോടെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല, നിങ്ങളെ ജയിച്ചേ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ആ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിനെ ഞാൻ ഡീപ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആണ്. അപ്പൊ ഒന്നാഴ്ച നമ്മൾ 1 മുതൽ 70-ാമത്തെ സീക്രട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ആ സീരീസ് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ റഫറൽ സീക്രട്സിനകത്തുള്ള ആദ്യത്തെ ഒരു ഫ്യൂ വീഡിയോസിൽ ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള അത് ജസ്റ്റ് അത് റഫറൽ സീക്രട്ട് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ആ പ്ലേസ് നിങ്ങൾ വാച്ച് ചെയ്യാം. അറ്റ് എൻഡിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഈ പ്ലേലിസ്റ്റിന്റെ ബിഗിനിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊരു വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവും. അല്ലെങ്കിൽ എൻറ്റയർ ആയിട്ടുള്ള ഈ 70 വീഡിയോ സീരീസിന്റെ പ്ലേലിസ്റ്റ് ബിഗിനിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വേറൊരു വീഡിയോ ഉണ്ടാവും. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ വാച്ച് ചെയ്ത് അതിലേക്ക് കൺവേർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം. സൂപ്പർ കണക്ടേഴ്സ് എന്താണ്, അതിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സൂപ്പർ കണക്ടേഴ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ റഫറൽസ് തരുന്ന ആൾക്കാരാണ്. ടിപ്പിക്കലി നമ്മളെ സംബന്ധിച്ച 80-20 പ്രിൻസിപ്പൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. 80-20 പ്രിൻസിപ്പൾ പറഞ്ഞാൽ 80% റിസൾട്ട് വരുന്ന 20% ആക്ഷനിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ 80% ഓഫ് റിസൾട്ട് വരുന്ന 20% പീപ്പിളിൽ നിന്നാണ്. അങ്ങനെയാണ് 80% റഫറൽസ് വരുന്ന 20% ആൾക്കാരിൽ നിന്നാണ്. അപ്പൊ 20% ആൾക്കാരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റഫറൽ. നിങ്ങൾ ബിസിനസ് എടുത്ത് നോക്കിയോ, നിങ്ങൾക്ക് റഫറൽ എടുത്ത് നോക്കിയോ, ആ റഫറൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ചിലപ്പോൾ 2, 3, 4, 5, 10 പേരെ ഉണ്ടാവുള്ളൂ. ഇവരാണ് സൂപ്പർ കണക്ടേഴ്സ്. ഇവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്, ഈ കഴിഞ്ഞ ഒരു വർഷം എന്താണ് ചെയ്തത്, അവരുടെ ക്രിസ്മസിന് അവരുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു, അവരുടെ വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്തു, നിങ്ങൾക്ക് എന്താണ് യുണീക്ക് ആയിട്ട് ഈ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നത്. ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് ഡീപ്പായിട്ട് ബിൽഡ് ചെയ്യാൻ എല്ലാവരെയും പോലെ ഇവരും അല്ല, ഇവർ വളരെ നിങ്ങളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ആൾക്കാരെ നിങ്ങൾ എക്സെപ്ഷണൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഒരു പേഴ്സൺ, ഒരൊറ്റ പേഴ്സൺ എന്റെ ബിസിനസ്സിൽ അങ്ങനെ ചെയ്തിട്ടുള്ള 2-3 പേരുണ്ടാവും. 3 പേരെങ്കിലും ഐ മീൻ ഒരാളുടെ കാര്യം എക്സെപ്ഷൻ എടുക്കാൻ എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ വൈസ് അറിയാം. ഞാൻ അടുത്ത ദിവസം നോക്കുവായിരുന്നു. ഒരൊറ്റ ആൾ പരിചയപ്പെടുത്തി തന്നെ എനിക്ക് 1 കോടി രൂപയുടെ ബിസിനസ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒറ്റ ആള് 1 കോടി രൂപയുടെ ബിസിനസ്സുകൾ പരിചയപ്പെടുത്തരുവാണ് എൻ്റെ ഒരു ഡിവിഷനിൽ. ഒറ്റൊരാൾ പരിചയപ്പെടുത്തി, ആൾ തന്നെ പരിചയപ്പെടുത്തിയാണ്. അവരെ നമ്മൾ എങ്ങനെ എക്സെപ്ഷണൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, അവരുടെ ലൈഫിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അവരുടെ ബർത്ത്ഡേ നിങ്ങൾക്ക് അറിയണം, അവരുടെ സ്പെഷ്യൽ ഇവന്റ്സ് നിങ്ങൾക്ക് അറിയണം, അവിടെ നിങ്ങൾ എക്സെപ്ഷണൽ ആയിട്ടുള്ള അവരെ ട്രീറ്റ് ചെയ്യണം. അതാണ് സൂപ്പർ കണക്ടറോട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ഐഡന്റിഫൈ ആണ് നിങ്ങൾ സൂപ്പർ കണക്ടർ ആരാണെന്ന്. എഗെയിൻ, സൂപ്പർ കണക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് റെഫറൽസ് ഏറ്റവും കൂടുതൽ തരുന്ന ആൾക്കാരാണ്. അവരെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം. പൊന്നുപോലെ ഓക്കെ. അപ്പൊ ആ നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾ പൊന്നുപോലെ നോക്കാനായിട്ട് ആരാണ് പൊന്നുപോലെ നോക്കേണ്ടത് നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ആദ്യം എഫോർട്ട് ഇടണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവരോട് പറയണം നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നെ ഇത്രയും പേരെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം കുറേ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഇവർ തന്നെ മടുത്തു. കുറെ ഇപ്പൊ എനിക്ക് ഞാൻ ഈ പറഞ്ഞ ആളെ എന്നെ പരിചയപ്പെടുത്തി കുറേ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് തന്നെ ഞാൻ ഒരുപാടാണ് പരിചയപ്പെടുത്തുന്ന ഒരു ചിന്ത വരുവാണ് അവർക്ക്. കാരണം ഞാൻ ഒരുപാട് ബിസിയായി, റൂബിൾ ഒരുപാട് ബിസി ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് റൂബിളിന് ടൈം കിട്ടാതെ വന്നാലോ എന്ന് വരെ അവർ ചിന്തിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ അവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട്, അതായത് ഓരോ പ്രാവശ്യവും ഈ ലേഡി എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പുള്ളിക്കാർക്ക് എന്തെങ്കിലും ഒരു ബോണസ് ഗിഫ്റ്റ് കൊടുക്കും, എന്തെങ്കിലും ഒരു ബോണസ് ഗിഫ്റ്റ് കൊടുക്കും, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് കൊടുക്കും, എന്തെങ്കിലും ഒരു യുണീക്ക് ആയിട്ടുള്ള സാധനം കൊടുക്കും. അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരെ സംബന്ധിച്ചോ വീണ്ടും 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 ആൾക്കാരെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് അവർക്ക് ഇൻട്രസ്റ്റഡ് ആവുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ സൂപ്പർ കണക്ടേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ലൈഫ്, അവർ നിങ്ങളുടെ ലൈഫിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ബിസിനസ്സിന്റെ 20% ചിലപ്പോൾ ഇവരുടെ റെഫറലായിരിക്കും ആകാം. അപ്പൊ അതിന് നിങ്ങൾ അവയർ ആകണം. മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഷെയിംലെസ്ലി ആസ്ക് ഫോർ മോർ റെഫറൽ. കാരണം അവർ 14 പേരെ പരിചയപ്പെടുത്തു. അയ്യോ, 14 പേരെ പുള്ളിക്കാരെ പരിചയപ്പെടുത്തി, ഇനി ഞാൻ എങ്ങനെയാ പുള്ളിക്കാരോട് ഇനിയും പരിചയപ്പെടുത്താൻ പറയുന്നത്, എങ്ങനെയാ, ഒരു മര്യാദയൊക്കെ ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അവർ സന്തോഷത്തോടെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കോളും. നമ്മളവരെ ഈ പറഞ്ഞ പോലെ പീഡിപ്പിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ പോലെ എനിക്കറിയാം 14 പേരെ ഈ പറഞ്ഞ പോലെ സുഷ്മിത പരിചയപ്പെടുത്തി. സുഷ്മിത സെൻ ആണ് ഞാൻ പറഞ്ഞ ആള്. സുഷ്മിത സെൻ 14 പേരെ പരിചയപ്പെടുത്തി. എനിക്കറിയാം, ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. ഒരുപാട് ഞാൻ അവരെ ഇങ്ങനെ ചെയ്തു, അവരെ ഇങ്ങനെ. അപ്പൊ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ആൾക്കാരുടെയും പ്രോഗ്രസ്, അവരെ പരിചയപ്പെടുത്തി എന്ത് സംഭവിച്ചു, അവരെന്ത് എസ്പെഷ്യലി
അപ്പൊ എന്റെ കേസിൽ എല്ലാ ആൾക്കാരും പോയി എനിക്ക് പറയാൻ പറ്റണമെന്നില്ല, പക്ഷെ മേജർ ആയിട്ടുള്ള ക്ലയന്റുകളുടെ അപ്ഡേറ്റ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ എന്റെ ഈ എന്റെ ലേഡി ഫ്രണ്ടിനോട് ഞാൻ പറയാറുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ്, ഓ അങ്ങനെയാണല്ലേ, ഓക്കെ ഓക്കെ താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ നോ എന്ന് പറയുവാണ്. ഇത് ഇങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരുടെ അപ്ഡേറ്റ്സ് ഇങ്ങനെ പറഞ്ഞു 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 പോയി കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചുള്ള വീണ്ടും പരിചയപ്പെടുത്താൻ റെഡിയാണ്. മൂന്ന് സ്റ്റെപ്പുകൾ എന്താണ്? ഇതിനകത്ത് ടാക്ടിക്സ് മൂന്നെണ്ണമാണ്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഐഡന്റിഫൈ യുവർ സൂപ്പർ കണക്ടേഴ്സ്. രണ്ടെന്നു വെച്ചാൽ ലെറ്റ് ദം നോ യു അപ്രീഷിയേറ്റ് ദം. നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. മൂന്നാമത്തെ ഷെയിംലെസ്ലി ask for more referral. പുതിയ റെഫറൽസ്, മോർ റെഫറൽസ് ഷെയിംലെസ് ആയിട്ട് ചോദിക്കുക. ഷെയിംലെസ് ആയിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക, റെഫറൽ ഇഷ്ടംപോലെ നിങ്ങൾക്ക് കിട്ടട്ടെ, അങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് പോകുന്നത്. ഫൈനലായിട്ടുള്ള കാര്യം വെച്ചാൽ ജനറസ്ലി ഗിവ് ദം കസ്റ്റം റിവാർഡ്സ്. അവർക്ക് കസ്റ്റം റിവാർഡ്സ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ അവരുടെ നിങ്ങളുടെ ലൈഫിലെ സ്പെഷ്യൽ ആയിട്ട് ആൾക്കാരാണ്. നിങ്ങൾ ടീമിനെ അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് സ്പെഷ്യൽ എക്സ്പീരിയൻസസ് കൊടുക്കണം. സ്പെഷ്യൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു 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 വെക്കേഷൻ ലൊക്കേഷനിലേക്ക് വെക്കേഷൻ ലൊക്കേഷനിലേക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു റിസോർട്ടിലേക്ക് താമസിച്ച് ഫ്ലൈ ചെയ്യാനുള്ള ഒരു ഇതാകാം നിങ്ങളുടെ ബിസിനസിന്റെ ആക്കം അനുസരിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാരങ്ങമട്ടായുടെ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം, ക്ലിയർ ആണോ? അപ്പൊ അത് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളുടെ ബിസിനസിന്റെ വലിപ്പം അനുസരിച്ച് എന്നുള്ളതിന് വേണ്ടി ഞാൻ എക്സ്ട്രീമായിട്ട് എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങളുടെ ബിസിനസ് വളരെ സക്സസ്ഫുൾ ആണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് വെച്ചാല് ജനറസ് ആയിട്ടുള്ള കസ്റ്റം ആയിട്ടുള്ള ഓഫർ അവർക്ക് കൊടുക്കണം. നാളെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വെച്ചാൽ വെൻ ടു ആസ്ക് ഫോർ റെഫറൽ, എപ്പോഴാണ് നമ്മൾ റെഫറൽ ചെയ്യുന്നത്. ഇതൊക്കെ ശരിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ. പലപ്പോഴും ബിസിനസ് ചെയ്ത് 10-15 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇതറിയില്ല എങ്ങനെയാണ് ചോദിക്കേണ്ടത്. എസ്പെഷ്യലി മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് വരുന്നില്ല. എല്ലാവരും വെച്ചാൽ കിട്ടുവാണെങ്കിൽ കിട്ടാം, കിട്ടുമെങ്കിൽ കിട്ടട്ടെ, കിട്ടുവാണെങ്കിൽ നമ്മൾ മേടിച്ച് പോക്കലിടാം, തരുവാണെങ്കിൽ തരട്ടെ, അവരുടെ ജോലി എടുത്ത് തരട്ടെ, ഞാൻ നല്ലതായിട്ടെല്ലാം ചെയ്തു കൊടുത്തു, ഇനി അവരല്ലേ പറയണ്ടേ. നമ്മളിപ്പോ അല്ലേ അങ്ങനെ ഒരു മനസ്ഥിതി എന്നാണ് സാധാരണ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതിൽ നമ്മൾ പുറത്തു ചാടണം. പക്ഷെ ഇന്നത്തെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് യുവർ സൂപ്പർ കണക്ടേഴ്സ്. നിങ്ങൾ അത് മാത്രം പോയി ചെയ്യുക അറ്റ്ലീസ്റ്റ്. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആരാണ് നിങ്ങളുടെ സൂപ്പർ കണക്ടർ, അവരുടെ ലിസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് അവരുമായിട്ട് നിങ്ങൾ കോൺസ്റ്റന്റ് ടച്ചിൽ, കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകണം. ഐ സീ യു ടുമോറോ. സീക്രട്ട് നമ്പർ 71, വെൻ ടു ആസ്ക് ഫോർ റെഫറൽ, എപ്പോഴാണ് നിങ്ങൾക്ക് റെഫറൽ ചോദിക്കാൻ പറ്റുന്നത്. ഐ സീ യു ടുമോറോ.